ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ പകലിനായി ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വചന ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 5:11-12 മത്തായിയുടെ സുവിശേഷം 5:11-12 എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകെ കൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നമ്മളിവിടെ ധ്യാനിച്ച ഈ ദൈവവചനം, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, കൃത്യമായി ദൈവരാജ്യത്തിൻ്റെ ആ പ്രമാണങ്ങളെ നമ്മുടെ കർത്താവ് കൃത്യമായി നമ്മുടെ മുമ്പേ വരച്ചു തീർന്നുണ്ട്. ആദ്യമായിട്ട് ഈ ഗിരി പ്രഭാഷണത്തിൽ കർത്താവ് ജനത്തെ നിങ്ങളെന്ന് വിളിക്കുന്നത്, അവരെ സംബോധിക്കുക. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ മുമ്പേ വെച്ചിരിക്കുന്ന പാത ഏതാ? നമ്മുടെ കർത്താവ് കൃത്യമായി പറയുന്നുണ്ടല്ലോ. നമ്മൾ കർത്താവിൻ്റെ അദൃഷ്ടിയിൽ ഭാഗ്യവാന്മാരായി തീരണമെങ്കിൽ ലോകം നമ്മുടെ കർത്താവിനോട് എങ്ങനെ പെരുമാറി അങ്ങനെ തന്നെ പെരുമാറും. ലോകം നമ്മളെ വെറുക്കും. അവർ ഇരുട്ടായതുകൊണ്ട്, അന്ധകാരത്തിൻ്റെ രാജ്യത്തിൽ അവർ വസിക്കുന്നുണ്ട്, അവർക്ക് നമ്മളെ സ്വീകരിക്കാൻ കഴിയത്തില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഈ ഭൂമിയിൽ ദുഃഖം നിറഞ്ഞതാണെങ്കിലും ഒരു സ്വർഗമുണ്ട്, ഒരു നിത്യജീവനുണ്ട്, അവിടെ പ്രതിഫലങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വചനം അവർ വാഗ്ദാനമില്ലയോ? കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മരണമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം. ഒരു നിത്യതയുണ്ട്, ഒരു സ്വർഗമുണ്ട്, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിത്യതയും സ്വർഗമുണ്ട്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു സത്യം, നമ്മുടെ കർത്താവ് ദൈവം തന്നെയാണ്. മനുഷ്യൻ്റെ പുറത്തുള്ള അവകാശം ഈ ഭൂമിയിൽ മാത്രമല്ല, മരണം കഴിഞ്ഞിട്ടും ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും നമ്മുടെ കർത്താവിന് അധികാരമുണ്ട്. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ ആ വചന ആ ശിക്ഷയുടെ അധികാരം പഠിപ്പിക്കുമ്പോൾ, അധികാരം ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ എത്ര അധികാരത്തോടാണ് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്രസംഗമല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്, ദിവ്യ വെളിച്ചം സ്വയമേ ആയതുകൊണ്ട് നമ്മുടെ മുമ്പേ വെച്ചിരിക്കുന്ന പാതയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുക. ആ വെളിച്ചം നമുക്ക് ആ പാത കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇരുട്ടിലല്ല, നമ്മൾ ഏത് പാതയിലാണ് നടക്കേണ്ടത്, എങ്ങനെ നടന്നാലേ സ്വർഗം പ്രസാദിക്കത്തുള്ളൂ കൃത്യമായി പറയുന്നുണ്ട്. ഈ ലോകം നമ്മളോട് ക്രൂരമായി നമ്മളോട് ഇടപെടും, നമ്മളെ വെറുക്കും. ക്രിസ്തുവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചവരെ ഈ ലോകത്തിന് സ്വീകരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ നമ്മുടെ കർത്താവ് പറയുന്ന വാക്ക് നമ്മളെ ബലപ്പെടുത്തും. ഏത് പാതയാണെങ്കിലും ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ, സന്തോഷത്തോടെ നടക്കാൻ ദൈവം സഹായിക്കും. കർത്താവ് ഇവിടെ ആ ആശ്വാസത്തിൻ്റെ വാക്ക് പറയുന്നുണ്ടല്ലോ. നമ്മുടെ മുമ്പേ ഈ ഭൂമിയിൽ വന്ന പ്രവാചകന്മാരോടും
ഈ ലോകം അങ്ങനെ എലിയോ പെരുമാറിയത്. അവർ ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. പക്ഷെ എന്നിട്ടും അവർ സത്യത്തിന് വേണ്ടി അവർ നിന്നു, പക്ഷെ ലോകം അവരെ സ്വീകരിച്ചില്ലല്ലോ. ലോകം അവരെ ത്യജിച്ചെങ്കിൽ നമ്മളെയും ലോകം അങ്ങനെ തന്നെ ഇടപെടുത്തുള്ളോ? ദൈവത്തിൻ്റെ വാക്കിനെ ത്യജിക്കുന്ന വ്യക്തിക്ക് ഒരു ന്യായവിധിയുണ്ടല്ലോ. നമ്മളെ ലോകം വെറുക്കുന്നത് നമ്മൾ കാരണമല്ല, നമ്മൾ ക്രിസ്തുവിടെ പുറകെ ഇറങ്ങി തിരിച്ചുകൊണ്ടാ ലോകത്തിന് നമ്മളെ സഹിക്കാൻ കഴിയാത്തത്. കാരണം ഈ ലോകത്തിലെ പ്രഭു സാത്താൻ്റെ തല നമ്മുടെ കർത്താവ് തകർത്തല്ലോ. അതുകൊണ്ടാ സാത്താൻ നമ്മുടെ വിരോധം കള്ള വ്യാജമായ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പൊക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നില്ലല്ലോ. ഇത് വ്യാജമായ കാര്യങ്ങൾ ലോകം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം നമ്മൾ കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചോണ്ടാ. പക്ഷെ ആ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ലോകം എത്ര തിന്മ പ്രവർത്തിച്ചാലും സന്തോഷിക്കത്തേ ഉള്ളൂ. കാരണം അവൻ്റെ നോട്ടം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല, അവൻ സ്വർഗീയ കാര്യങ്ങളെയാവും വീക്ഷിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതമല്ല അവൻ്റെ നോട്ടം. അവനൊരു നിത്യത മുമ്പേ വീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്. ഈ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത രക്തസാക്ഷികളുടെ ജീവിതം നമ്മളൊന്ന് ധ്യാനിച്ചാൽ അവരെങ്ങനെ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തോട് യാത്ര പറഞ്ഞിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട്. അവർ കർത്താവിനെ അത്ര സ്നേഹിച്ചതാ, അവരുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. അവരുടെ ചിന്ത, കർത്താവ് എന്നെ ഇത്രയും സ്നേഹിച്ചെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ ഒരവസരമേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ സ്നേഹം ഒന്ന് വെളിപ്പെടുത്താൻ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും പുറുപുറുക്കാതെ സന്തോഷത്തോടെ ധൈര്യത്തോടെ അവരുടെ ജീവിതം അവർ അവസാനിപ്പിച്ചു. ഒരു വ്യക്തി ക്രിസ്തുവിന് വേണ്ടി, ഈ സത്യത്തിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ അവൻ ആ സാക്ഷികളുടെ വലിയ കൂട്ടത്തിൻ്റെ കൂടെ ചേരുക. അവരും ഈ പാതയിൽ ആ മുന്നോട്ട് പോയത്, അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവർ പാഴാക്കിയില്ല. നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം ചുരുക്കം ചില ദിവസങ്ങളേ ഉള്ളൂ. ഈ ലോകത്തിലെ പാപവും ധനത്തിൽ രസിക്കുന്നേക്കാട്ടും നല്ലത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതല്ലയോ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ സന്തോഷത്തോടെ ഈ പീഡനകൾ സഹിക്കുമ്പോൾ സ്വർഗം പ്രസാദിക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ട് മൂങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ പുറകെ നടക്കാൻ. നമ്മുടെ ജീവിതത്തിൽ പീഡനകൾ വരുമ്പോൾ സ്വർഗം അത് അനുവദിക്കുന്നതിൻ്റെ കാരണം ലോകം നമ്മുടെ മുഖത്തിലുള്ള ആ പ്രത്യാശ കണ്ട്, ആ സന്തോഷം, ആ സമാധാനം. എത്ര പീഡന വന്നോട്ടെ, എത്ര കള്ള സാക്ഷ്യങ്ങൾ എഴുന്നേറ്റ് വന്നോട്ടെ, നമ്മുടെ മുഖത്തുള്ള ആ പ്രത്യാശ അവർ ലോകം കാണണം. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ലോകം കാണണം. അവർ നമ്മളെ വെറുക്കുമ്പോൾ നമ്മൾ അവരെ വെറുക്കുന്നില്ല, നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് മുഖാന്തരം നമ്മുടെ കർത്താവിൻ്റെ നാമമില്ല മഹത്വപ്പെടുന്നത്. നമുക്ക് സന്തോഷത്തോടെ വരുന്ന എല്ലാ കഷ്ടങ്ങളെ സഹിക്കാം. കാരണം ഈ കഷ്ടതകൾ മുഖാന്തരമില്ലയോ ക്രിസ്തുവിൻ്റെ ആ സന്തോഷം, ആ സാന്നിധ്യം, ആ അടുപ്പം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ദൈവ പൈതലിൻ്റെ നിലയിൽ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ലോകം നമ്മളെ സ്വീകരിക്കത്തില്ല. നമ്മുടെ രാജാവിനെ ഈ ലോകം മുൾക്കീഴം കൊടുത്തതാണെങ്കിൽ നമുക്ക് വേറെ എന്തോ പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. ഒരു ആയുസ് കർത്താവ് നമുക്ക് തന്നു, നമ്മളെ
നമ്മളെ സ്നേഹിച്ച കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ആ കർത്താവ് നിമിത്തം, കർത്താവിൻ്റെ നാമം നിമിത്തം എത്ര പ്രതികൂലങ്ങൾ വന്നാലും അതിനെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. നമ്മളെ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്നെയൊരു ആയുസ്സിനായി സ്തോത്രം. ചുരുക്കം ദിവസം ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നു. ഒരു നിത്യത നീ ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. മരണത്തോടെ ഈ ജീവിതം അവസാനിക്കുന്നില്ല കർത്താവേ. ആ നിത്യതയ്ക്കായി സ്തോത്രം, അപ്രത്യാശയ്ക്കായി സ്തോത്രം, ഞങ്ങളുടെ മുമ്പേ നീ കാണിച്ചു തന്ന പാതയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്കറിയാം നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇതാ സത്യം കർത്താവെ, നിന്നെ കൂടുതലായി സ്നേഹിക്കുവാൻ. ഞങ്ങളുടെ വിരോധം ആൾക്കാർ പീഡനകൾ കൊണ്ടെന്നാലും കർത്താവെ, അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ. തന്ന ഈ അവസരത്തിനായി സ്തോത്രം. എല്ലാ മാനമോത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മളായിരിക്കുന്ന ആ പാതയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവ് വേഗം വരാർ ആയി. മാറാനാഥാ.